പിന്നെ ഞാൻ പിന്നെ നായകനല്ല, ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് പിന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. അത് ജനങ്ങളുടെ പ്രത്യേകതയാണ്, സ്നേഹം തരും. ഷാഫിക്ക, ഞങ്ങൾ ഓരോ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കമൻസ് വരുന്നത് ഇങ്ങനെയാണ്, അതായത് പൊളിറ്റിക്സിലെ ജനപ്രിയ നായകൻ, അതായത് ഈ വടകരയിലും പാലക്കാട് ഇത്രയും ആളുകൾക്ക് ഒരു ഒരു കൂട്ടുകാരനെ പോലെ ആവാൻ പറ്റിയത് എങ്ങനെയാണ്? അത് ജനങ്ങളുടെ പ്രത്യേകതയാണ്, ജനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. അവർ തരുന്ന സ്നേഹമാണല്ലോ. ഞാൻ പിന്നെ എന്നെ എല്ലാവരും സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങൾ അത് തരുന്നവരായതുകൊണ്ടാണ് വടകരയിലാണെങ്കിലും പാലക്കാടാണെങ്കിലും അങ്ങനെ. പിന്നെ ഞാൻ പിന്നെ നായകനല്ല, ഞാൻ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് പിന്നെ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. അത് ജനങ്ങളുടെ പ്രത്യേകതയാണ്, സ്നേഹം തരുന്ന ജനങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു പിന്തുണ അവർ തരുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സിലാണെന്നെങ്കിൽ നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഷാഫിക്ക് ഇവിടുത്തെ ഓരോ വീട്ടുകാരോടും പെരുമാറുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, ആ ഒരു അവരുമായിട്ട് ഇത്രയും സൗഹൃദത്തിലാവാൻ പറ്റിയത് എങ്ങനെയാണ്? അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോൾ എല്ലാ പാർട്ടികളും എടുത്ത് നോക്കിയാലും അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവരല്ല പൊതുവെ. അതിപ്പം ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടും, ചിലത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടില്ല, അല്ലെങ്കിൽ ചിലത് മീഡിയയിൽ വരും, ചിലത് സോഷ്യൽ മീഡിയയിൽ വരും, ചിലത് വരാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ കേരളത്തിലെ പൊതുപ്രവർത്തകർ പൊതുവെ രാഷ്ട്രീയക്കാർ അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്നവരോ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാത്തവരോ അല്ല. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ നമ്മൾ നിർത്താം. ശരിക്കും അവർ അതുപോലെ ലോക്കൽ ബോഡിയുടെ എന്തിനാണോ ലോക്കൽ ബോഡി നമ്മൾ തുടങ്ങി അതിൻ്റെ എല്ലാ സ്പിരിറ്റും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളില്ല. എല്ലാ വീടുകളിലും ആവശ്യങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളും അവരാണല്ലോ ഇമ്മീഡിയറ്റായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ജനം ബന്ധപ്പെടുന്നത്. ഇപ്പോൾ കേരളം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് പൂരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ജനങ്ങളുമായിട്ട് നേരിട്ടുണ്ട്. അതാണ്, അതിനെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ ശക്തിയായിട്ട് നമ്മൾ കാണുന്നത്. അതല്ലാണ്ട് രാഷ്ട്രീയത്തിലെ ശക്തി അധികാരമാണെന്നും ഈ അധികാരികളാണ് ജനങ്ങളെക്കാളും വലുതെന്ന് ആരൊക്കെ ചിന്തിക്കുന്നതോ അവർക്കാണ് തെറ്റുപറ്റുന്നത്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനത് കാണുന്നതും പഠിക്കാൻ ശ്രമിക്കുന്നതും അല്ലെങ്കിൽ അത് പുറകെ നടക്കാൻ ആഗ്രഹിക്കുന്നതും ഞാൻ സാറിൻ്റെ കാര്യമാണ്. അത് എത്ര വലിയ പദവിയിലുണ്ട്, ഏത് സാധാരണക്കാരനും ആക്സസിബിളായിരുന്നതാണ്, വേറൊരാൾക്ക് കമ്പയർ ചെയ്യാൻ പോലും കഴിയാത്ത തരത്തിൽ ഏത് കേരളത്തിലെ ഏത് സാധാരണക്കാരനും ചെല്ലാനും കാണാനും നിവേദനം കൊടുക്കാനും തീർപ്പ് കൽപ്പിക്കാനും പ്രയാസം പറയാനും പരിഹരിക്കാനും ഒക്കെ നിൽക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉപരിയൊന്നുമല്ല. അതിന് ഒരു കാര്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരണകൂടമല്ല, പിന്നെ ശക്തി എന്ന് പറഞ്ഞാൽ അധികാരമല്ല, ജനങ്ങളാണ്. അതെല്ലാ പൊതുപ്രവർത്തകർക്കും ഓർമ്മയുണ്ടാവും. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആൾക്കാരെ വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ്, അപ്പോൾ ആക്ടേഴ്സ് ആയാലും പൊളിറ്റിക്സ് ആയാലും എന്തായാലും. പക്ഷേ ഷാഫി ഖാൻ്റെ വീഡിയോ ഇടുന്ന കിട്ടുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ കമൻസ് ഒക്കെ എന്താ പറയുക, കുറച്ച് സ്നേഹം കൂടി അല്ലെങ്കിൽ ഒരു ഭയങ്കര സ്വീകാര്യത കിട്ടാറേ, അത് കാണുമ്പോൾ സന്തോഷമുണ്ടാകുമല്ലോ. ഞാൻ അത് അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ മൊമെൻ്ററി ആവാം. ഇപ്പോൾ പിന്നെ ഒരു പിന്തുണ തെരഞ്ഞെടുപ്പും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വടകരൻ്റെ ജനങ്ങളിലും നാളെ വേറൊരു ഇൻസിഡൻറ്റും വേറൊരു മത്സരവും വേറൊരാളും വരുമ്പോൾ നമ്മളെല്ലാവരും അതിനെ പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതൊക്കെ എല്ലാവർക്കും സമയാസമയങ്ങളിൽ ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ജനങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ വടകരയിലെ ജനങ്ങളാണ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എടുത്തു പോകുമ്പോൾ പുലർച്ചെ 4-5 മണിക്ക് സ്ഥാനാർത്ഥി വരുന്നത് കാത്തിട്ട് വേറെ അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ നോർമലി കാണുന്ന ഒന്നല്ല. പ്രചരണ സമയത്ത് ഒരുപാട് പ്രാവശ്യം വന്ന ആൾക്കാർ നമ്മൾ ആ സമയത്ത് ഷാഫിക്ക പറഞ്ഞാൽ തന്നെ പോലത്തേക്കാർ നമ്മളെ പോയി ചോദിക്കലുണ്ട്. അപ്പോൾ എല്ലാവരും പറയുന്ന കേൾക്കാം ഷാഫിക്കാനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറയാനുണ്ട്. അത് വലിയൊരു എന്താ പറയുക, ഞാൻ അറിയിക്കുന്നതിനേക്കാളും വലുതാണ് അവർ നൽകുന്ന സ്നേഹം. അതിന് തിരിച്ച് പരമാവധി പിന്നെ കഠിനാധ്വാനം ചെയ്യാൻ ഞാൻ ശ്രമിക്കും. ശരിക്ക് ഇന്ത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് കൂടെ ഒക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് തമ്മിലാണെങ്കിലും എൻ്റെ ശ്രമം നടത്തും. ജനങ്ങളാണ് വലുത്. ഇപ്പോൾ ജനം സ്നേഹം തരുന്നത് അവരുടെ കൂടെ മനസ്സാണ്. അവർക്കിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ വന്ന് കാണുന്ന നിർബന്ധം അവരുടെ ഒരു മനസ്സും കൂടിയാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്ത് അങ്ങനെ ഒരു ഇടപെടാൻ അല്ലെങ്കിൽ വന്ന് നിൽക്കാൻ അല്ലെങ്കിൽ പിന്തുണ പ്രഖ്യാപിക്കാൻ അവർ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. ശരിക്കും അതിനെല്ലാം ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ജനങ്ങൾക്ക് തന്നെയാണ്, അവരാണ് വലിയ. അതുപോലെ തന്നെ ഷാഫിക്ക പേരാമ്പ്ര എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു, ഞാൻ MP ആയി വടകര വന്നെങ്കിലും എനിക്ക് പാലക്കാട്ടുകാരോട് ഒരു ഉത്തരവാദിത്തം ഉണ്ട്, ചിലപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. അത് പാലക്കാടുള്ള ആ ജനങ്ങൾ നോക്കിയ സ്വീകരണം കൊണ്ട് തന്നെ ആയിരിക്കില്ലേ ഇപ്പോഴും പാലക്കാട് ചെയ്യാൻ തോന്നുന്നത്? ഞാനത് ഞാൻ പാലക്കാട് വന്നിട്ട് പാലക്കാടിനെ പറ്റി പറയും, വടകരയിൽ ചെന്ന് വടകരയെ പറ്റി പറയുന്നില്ല. ഞാൻ പാലക്കാടാണെങ്കിലും വടകരയാണെങ്കിലും ഒക്കെ പിന്നെ വടകരനെ പറ്റിയും പറയും. അപ്പോൾ അവർ
പിന്നെ ഇപ്പം ഞാൻ പാലക്കാടാണ് നിൽക്കുന്നത്. അപ്പോൾ 114,506 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു ജനത ചെയ്യാമെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല, അവർക്ക് വേണ്ടി കടന്നു പോകാനും ചെയ്യണം. പിന്നെ അവരിലേക്ക് തന്നെ എത്തിച്ചത് ഇവിടെയും കൂടെ ഇവിടുത്തെ ജനങ്ങളോട് നൽകിയ സ്നേഹമാണ്. അപ്പോൾ അവർ പദവിക്കപ്പുറം ആ ഒരു ബന്ധം നിലനിർത്തണം. എനിക്ക് MLA ആയാൽ മാത്രമേ പാലക്കാടുമായിട്ട് ബന്ധം ഉണ്ടാവുന്ന അങ്ങനെയല്ലല്ലോ. പദവിക്കപ്പുറത്തൊരു സ്നേഹം പാലക്കാടുമായിട്ട് ആയിരിക്കണം, അതിനെ ഞാൻ നൽകണം.